ഒപ്പിട്ടില്ലെങ്കിൽ ശവമായിട്ടേ പുറത്തു പോകൂ. നിയമ പോരാട്ടത്തിന്റെ നാൾവഴികൾ പറഞ്ഞ വിജയലക്ഷ്മി. കേരള സർവകലാശാല തമിഴ് വിഭാഗം പ്രൊഫസറും സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറുമായ ഡോക്ടർ ടി വിജയലക്ഷ്മിയെ തടഞ്ഞുവെച്ചതിന് കോടതി എ റഹീമിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ അന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നായി പറയുകയാണ് വിജയലക്ഷ്മി. ഇരയോടൊപ്പം നിൽക്കേണ്ട സർക്കാർ തന്നെ പ്രതികളോടൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് തന്റെ കേസിൽ ഉണ്ടായതെന്ന് വിജയലക്ഷ്മി പറയുന്നു. സ്റ്റുഡൻസ് ഫണ്ട് കൈമാറിയില്ലെന്ന് ആരോപിച്ച് SFI പ്രവർത്തകർ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചിരുന്നു വിജയലക്ഷ്മിയെ. അതുമാത്രമല്ല, ചീത്തവിളിയും ദേഹോപദ്രവവും ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിലാണ് റഹീമിനെതിരെ അറസ്റ്റ് വാറന്റ് കോടതി പുറപ്പെടുവിച്ചത്. വർഷങ്ങളായി ഈ കേസ് നിയമപോരാട്ടം നടത്തുകയാണ് വിജയലക്ഷ്മി. 2017 മാർച്ച് 30 സംഭവം നടന്നത്. യൂണിവേഴ്സിറ്റി കലോത്സവ സമയത്ത് യൂണിയൻ വിദ്യാർത്ഥികൾ തുക ആവശ്യപ്പെട്ട് വിജയലക്ഷ്മിയെ സമീപിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവ് പ്രകാരം മുൻപ് കൊടുത്ത പണത്തിന്റെ ബില്ല് നൽകിയാലേ ബാക്കി തുക നൽകുകയുള്ളൂവെന്ന് പറഞ്ഞതിനാൽ അതിക്രമങ്ങൾ SFI നടത്തിയത്. 200 വിദ്യാർത്ഥികൾ ചേർന്ന് മണിക്കൂറുകളോളമാണ് വിജയലക്ഷ്മിയെ തടഞ്ഞുവെച്ചത്. തെറിവിളിക്കുകയും മുടിയിൽ പിടിച്ച് വലിക്കുകയും വെള്ളം പോലും നൽകാതെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ബോധം കെട്ട് വീഴുമെന്ന അവസ്ഥയിലായിരുന്ന വിജയലക്ഷ്മിയെ ശാരീരികമായും പ്രതിഷേധക്കാർ കൈകാര്യം ചെയ്തു. ചുറ്റും നിന്ന പെൺകുട്ടികളെ കൊണ്ട് തലമുടി പിഴുതു പറിച്ചു, പേന കൊണ്ട് മുതുകിൽ കുത്തി. പോലീസിന് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി അയച്ചിരുന്നു വിജയലക്ഷ്മി. എന്നാൽ നടപടി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഗവർണറെ നേരിൽ കണ്ടപ്പോഴാണ് പേരിനെങ്കിലും ഒരു കേസെടുത്തത്. ഡയറക്ടർ എന്ന് വെച്ചാൽ വെറും ശിപ്പായി മാത്രമാണ്. കൂടുതൽ തല പൊക്കിയാൽ ആ തല പിന്നെ കാണില്ല. തീർത്ത് കളയും, കൊല്ലാൻ ഞങ്ങൾ മടിക്കില്ല. ജീവൻ വേണിൽ ബില്ല് ഒപ്പിട്ട് തന്നേക്കണം, അല്ലെങ്കിൽ ശവമായിട്ടേ പുറത്തു പോകൂ എന്നൊക്കെ ഭീഷണി മുഴക്കിയത് ഇന്നത്തെ CPM രാജ്യസഭാ അംഗം AA റഹീമാണെന്ന് വിജയലക്ഷ്മി ഓർത്തെടുക്കുന്നു. അധ്യാപക ജോലി ഇഷ്ടമായിരുന്നുവെന്നും നാളത്തെ തലമുറയെ മാതൃകാപരമായി വാർത്തെടുക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മേഖലയിലേക്ക് എത്തിയതെന്നും വിജയലക്ഷ്മി പറഞ്ഞു. കുറെ പെൺകുട്ടികളും ആൺകുട്ടികളും തടഞ്ഞുവെച്ച് എന്റെ മുഖത്ത് നോക്കി അസഭ്യം പറഞ്ഞത് വലിയ ഷോക്കായിരുന്നു. വല്ലാത്ത മാനസിക അവസ്ഥയിലായി പോയി ഞാൻ. അധ്യാപികയാണെന്ന പരിഗണന പോലും അവരെനിക്ക് തന്നില്ല. പ്രതിഷേധം നടന്ന മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ ഇതൊക്കെ അവരുടെ പതിവ് രീതിയാണ് എന്നാണ് പലരും പറഞ്ഞത്. തെറ്റാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ആരെങ്കിലും മുന്നോട്ട് വരണ്ടേ? ഇവർ മാപ്പ് പോലും പറയില്ല. അവർ ചെയ്തത് തെറ്റെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാനായി. ഓഫീസർമാരെ വിരട്ടുന്ന രീതി അതോടെ യൂണിവേഴ്സിറ്റിയിൽ അടക്കം അവസാനിച്ചു. സ്വന്തം പണം മുടക്കിയാണ് വക്കീലിനെ വെച്ചത്. ഇരയോടൊപ്പമല്ല, പാർട്ടിക്കാരോടൊപ്പമാണ് സർക്കാർ നിന്നത്. ഇതിനുശേഷം അധ്യാപന മേഖലയിൽ പ്രശ്നമുണ്ടായി. സെമിനാറുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കി. പ്രൊജക്റ്റുകൾ അംഗീകരിക്കാതെയായി. നിലപാട് ശരിയാണെന്ന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോയി. അത് കോടതി അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വിജയലക്ഷ്മി പറയുകയുണ്ടായി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.